നമസ്കാരം. യൂട്യൂബിൽ ചില സാഹചര്യങ്ങൾ ചില വീഡിയോകളെല്ലാം വൈറലാകുന്നതായിട്ടെല്ലാം നമുക്കറിയാം. ഇപ്പോൾ ഓരോരോ ട്രെൻഡിങ് ടോപ്പിക്സ് വരുമ്പോൾ അതാത് സമയങ്ങളിൽ ആ വീഡിയോ കൃത്യമായിട്ട് ചെയ്യുന്നവർക്കാണ് വീഡിയോ വൈറലായിട്ട് ലഭിക്കുന്നത്. എന്നാൽ നമുക്ക് സാധാരണ രീതിയിൽ യൂട്യൂബിൽ എഡ്യൂക്കേഷണൽ പ്രാധാന്യമുള്ള വീഡിയോകൾ നമുക്ക് ഇങ്ങനെ വൈറലാക്കാനൊന്നും സാധ്യമല്ല. എന്നാൽ അതിനകത്ത് വേറൊരു മെത്തേഡിൽ കൂടിയാണ് നമ്മൾക്ക് വ്യൂസ് വരുന്നത്. അതായത് അതിന് കൃത്യമായിട്ടുള്ള SEO ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്തൊക്കെ സാവകാശം അതിനകത്ത് വ്യൂസ് വരികയുള്ളൂ. കൂടാതെ നമുക്ക് അത് സെർച്ചബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണെങ്കിൽ അതിനകത്ത് തുടർച്ചയായിട്ടെല്ലാം വ്യൂസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ SEO എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ വാസ്. യൂട്യൂബിൽ തന്നെ രണ്ടുതരം കണ്ടന്റ്സ് ആണ് ഉള്ളതെന്നുള്ള കാര്യം നമ്മളിവിടെ സൂചിപ്പിച്ചു. ഒന്ന് ട്രെൻഡിങ് ടോപ്പിക്സും അതുപോലെ തന്നെ ഒക്കെ എഡ്യൂക്കേഷണൽ വാല്യൂസ് ഉള്ള ടോപ്പിക്സും. എഡ്യൂക്കേഷണൽ വാല്യൂസ് ഉള്ള ടോപ്പിക്സിൽ നമ്മൾ വീഡിയോ ആകുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള SEO ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് വരികയുള്ളൂ. അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ വാല്യൂസ് ഉള്ള ഒരു വീഡിയോ ഒരാൾ യൂട്യൂബിൽ കാണുന്നത് സെർച്ചിലൂടെയാണ്. അപ്പോൾ സെർച്ചിലൂടെ വരുമ്പോൾ നമുക്ക് വീഡിയോ നമ്മുടെ വീഡിയോയിൽ ലഭിക്കണമെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള SEO ഫോളോ ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് ഒരാൾ ഒരു DSLR ക്യാമറയെ കുറിച്ച്, അതിപ്പോൾ കാനോൺ 200D DSLR ക്യാമറയെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ സജസ്റ്റഡ് ആയിട്ടുള്ള കുറെ അധികം കീവേഡുകളിലെ താഴെ താഴെയായിട്ട് വരുന്നതായിട്ട് കാണാം. ഇതെല്ലാം ആളുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ടേംസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് റിലവന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന അതേ കാറ്റഗറിയിൽപ്പെട്ട വീഡിയോ ആണെങ്കിൽ അതേ കീവേഡ് തന്നെ നമുക്ക് ടൈറ്റിലായിട്ട് ഉപയോഗിക്കാം. ആ ടൈറ്റിൽ ഉപയോഗിക്കുന്ന അതേ കീവേഡ് തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ആദ്യ ഒരു വേർഡായിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം അത് ആദ്യത്തെ ലൈനിൽ തന്നെ രണ്ടോ മൂന്ന് ലൈനുകൾക്കുള്ളിൽ തന്നെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന കീവേഡ് അവിടെ വരേണ്ടതാണ്. കൂടാതെ നമുക്ക് ടാഗ്സിൽ ഉപയോഗിച്ച കീവേഡ് തന്നെ ആദ്യം തന്നെ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. കൂടാതെ നമുക്ക് ഹാഷ് ടാഗായിട്ട് ഇതേ കീവേഡുകൾ തന്നെ ഫസ്റ്റ് കീവേഡായിട്ട് നിങ്ങളുടെ ചാനൽ നെയിം വേണമെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ അത് ചെറിയ ഷോർട്ട് കീവേഡ് ആണെങ്കിൽ നിങ്ങളുടെ ചാനൽ നെയിം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ സെർച്ചിൽ വരുവാൻ വേണ്ടി സഹായകരമാണ്. കൂടാതെ നമ്മൾ ഈ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന കീവേഡുകളിൽ തന്നെ ഹാഷ്ടാഗായിട്ട് അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ അതും വളരെ നല്ലത് തന്നെയാണെന്നുള്ളതാണ് നമ്മുടെ SEOയുടെ കൃത്യമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം ചെയ്തെങ്കിൽ തന്നെയും നമ്മുടെ വീഡിയോ നല്ലൊരു കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ ആളുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ വാച്ച് ചെയ്യാൻ തക്ക രീതിയിലുള്ള വീഡിയോകളായിരിക്കണം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഒരു വീഡിയോയിൽ ഒരു ആവറേജ് പ്രേക്ഷകൻ ക്ലിക്ക് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് അതിന്റെ തമ്പനെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ തമ്പനെയിലിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം SEOയുടെ ഒരു ആദ്യ പടിയെന്ന് പറയുന്നത് ഇത് തമ്പനെയിൽ തന്നെയാണ്. അപ്പോൾ തമ്പനെയിൽ നല്ലൊരു തമ്പനെയിലാണെങ്കിൽ മാത്രമേ അതിനകത്ത് ക്ലിക്ക് വരികയുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും തന്നെ അറിയാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ നല്ല തമ്പനിയിലാണെങ്കിൽ യൂട്യൂബ് കുറേ പേരുടെ ഹോം പേജിലേക്ക് ആ തമ്പനിയിൽ കാണിക്കും. അതായത് അതിനാണ് നമ്മൾ ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു യൂട്യൂബിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ പേർക്ക്, ഇപ്പോൾ ഒരു 100 പേർക്ക് യൂട്യൂബ് തമ്പനിയിൽ കാണിച്ചു. അപ്പോൾ ഈ 100 പേരുടെ ഹോം പേജിലേക്ക് തമ്പനിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 100 ഇംപ്രഷൻ വന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനകത്ത് 10 പേര് അതിനകത്ത് ക്ലിക്ക് ചെയ്തു, അതിനകത്ത് 8 പേര് ആ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തു, കുറെ പേര് അതിനകത്ത് കമന്റും എല്ലാം ചെയ്തു, 8 പേരും കമന്റ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ അതിനകത്ത് നമുക്ക് 10% തന്നെ നമുക്ക് അതിനകത്ത് CTR വന്നിട്ടുണ്ട്. ആ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ അവര് പൂർണ്ണമായിട്ടും വായിച്ചു കഴിയുമ്പോൾ അതിനകത്ത് 100% ഓഡിയൻസ് റിട്ടൻഷൻ വന്നുവെന്ന് യൂട്യൂബിന് മനസ്സിലാകുകയാണെങ്കിൽ പിറ്റേ ദിവസം ഈ 100 പേർക്ക് എന്നുള്ളത് അവർ 1000 പേരിലേക്കായിരിക്കും പിന്നീട് അത് ഇംപ്രഷൻ കൊടുക്കുന്നത്. ഇംപ്രഷൻ കൊടുക്കുന്ന അതിൽ തന്നെ നല്ല 100% ഒരു ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ അത് ലക്ഷങ്ങളിലേക്ക് മാറും. ലക്ഷങ്ങളിലേക്ക് മാറി അതിനകത്തും തന്നെ അത്യാവശ്യം നല്ല ഒരു ഇംപ്രഷനോ അല്ലെങ്കിൽ അതിനകത്ത് കാര്യമായ അതിനകത്ത് പ്രതികരണം ലഭിച്ചിട്ടുണ്ടല്ലോ, ഇൻട്രാക്ഷനും ലൈക്കും വ്യൂസും ഈ ഇതുപോലെ തന്നെ വാച്ച് ടൈം എല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മള് ഈ പറഞ്ഞ ലക്ഷങ്ങളിലേക്ക് മാറി അതിനകത്ത് മില്യണിലേക്ക് പോയി. അങ്ങനെയാണ് യൂട്യൂബിൽ ഒരു വീഡിയോ വൈറലാകുന്നത്. പെട്ടെന്ന് വ്യൂസ് വന്നതിന് ശേഷം ഡൗൺ ആയി കഴിഞ്ഞാൽ പോലും എഡ്യൂക്കേഷണൽ വാല്യൂസ് ഉള്ള ഇതുപോലെ തന്നെ ടോപ്പിക്സിൽ കൃത്യമായിട്ടുള്ള SEO ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ അതിനകത്ത് വ്യൂസ് വന്നുകൊണ്ടിരിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്റെ ചാനലിലെ വളരെ ഒരു ചെറിയ ചാനലാണെങ്കിൽ അതിനകത്ത് വളരെ കുറഞ്ഞ വ്യൂസേ ഉള്ളെങ്കിൽ അപൂർവം ചില വീഡിയോകൾക്ക് അല്പം സാധാരണയിൽ കവിഞ്ഞ വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം സ്ക്രീൻഷോട്ടിലൂടെ. അതിനായിട്ട് ഞാൻ യൂട്യൂബ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിനു ശേഷം അതിന്റെ അഡ്രസ് ബാറിൽ ഞാൻ ഹൗ ടു യൂസ് ഓപ്പൺ ക്യാമറ എന്ന് ടൈപ്പ് ചെയ്യാണ്. സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് റിസൾട്ട് വന്നിരിക്കുന്ന കാണാം. ആ കൂട്ടത്തിൽ ഒരു 4-5 റാങ്കിങ്ങിൽ എന്റെ വീഡിയോ വന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഇത് ടോപ്പ് റാങ്കിങ് അല്ലെങ്കിലും ആ റാങ്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു 10-ാമത്തെ ഒരു വീഡിയോക്കുള്ളിൽ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം. ഇപ്പൊ ഞാൻ ഇവിടെ നോക്കാം. നമുക്ക് 1, 2, 3, 4, 5, 6
ഏഴാമത്തെ റാങ്കിങ്ങിൽ എന്റെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കൃത്യമായിട്ട് എസ് സിഒ കറക്റ്റ് ആയതുകൊണ്ടാണ് ഈ വീഡിയോ റാങ്ക് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇത്തരം വീഡിയോകൾ സെർച്ച് ചെയ്യുന്നവർക്ക് എന്റെ വീഡിയോ ലഭിക്കുന്ന കൊണ്ടാണ് അതിനകത്ത് കുറച്ച് വ്യൂസ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടന്റ്സും കൂടി നല്ലതാണെങ്കിൽ, പ്രസന്റേഷനും എല്ലാം നല്ലതാണെങ്കിൽ അതിനകത്ത് വ്യൂസ് വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഇതിലൂടെ ഉറപ്പിക്കാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് ചില വീഡിയോകൾ റാങ്കിങ്ങിൽ വന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പം നമ്മളത് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു പരിധി വരെയൊക്കെ ഈ കാര്യങ്ങൾ, നല്ല വീഡിയോ ചെയ്യുന്നവർക്ക് ഇത് നമുക്ക് മുതലാക്കാനായിട്ട് കഴിയും. അടുത്തായിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്ട്സ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നവരുടെ ഹോം പേജിലേക്ക് ഇത്തരം വീഡിയോകളുടെ സജഷൻ യൂട്യൂബ് കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് അവരുടെ ബ്രൗസ് ഫീച്ചറിലേക്കും അവരുടെ ഹോം പേജിലേക്കും കൊടുക്കും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ ഒരു ദം ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ, ഒരു വ്യൂവർ സെർച്ച് ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടേതായ ഒരു വീഡിയോ അവിടെയുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള കീവേഡും ടൈറ്റിലും ടാഗ്സും അതിന്റെ ഡിസ്ക്രിപ്ഷനും ഒക്കെ അതെല്ലാം നല്ല രീതിയിൽ കൃത്യമായിട്ടൊരു എസ്ഇഒ ഫോളോ ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് അതിന് റാങ്കിങ്ങിലേക്ക് വരുവാനുള്ള ചാൻസുകളുണ്ട്. അപ്പൊ എന്റെ ചാനൽ തീരെ വ്യൂസ് കുറവുള്ള ഒരു ചാനലാണെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ അത്യാവശ്യം ചില വ്യൂസ് വന്നിരിക്കുന്ന ചില വീഡിയോകളുമുണ്ട്. അപ്പോൾ അതിന്റെ എക്സാമ്പിളും കൂടി കാണിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഏതൊരു ചാനലിലും കാണും ഇതുപോലെ തന്നെ മോസ്റ്റ് വ്യൂഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോകൾ. അപ്പൊ അത് ചില കാര്യങ്ങൾ ഒത്തു വന്നതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ സ്ക്രീൻ റെക്കോർഡിംഗ് കൂടി ഒന്ന് കാണിക്കാം. ഞാൻ എന്റെ വൈറ്റ് സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിനു ശേഷം അതിന്റെ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഞാൻ വീഡിയോസ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം സോർട്ട് ബൈ എന്നുള്ളതിന്റെ ഇടതുവശത്തായിട്ട് ഒരു ഫിൽറ്ററിന്റെ ചിഹ്നം കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ മോസ്റ്റ് വ്യൂഡ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുക്കുമ്പോൾ നമ്മുടെ ചാനലിലെ മോസ്റ്റ് വ്യൂഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ടോപ്പ് വ്യൂസ് കിട്ടിയ വീഡിയോകൾ ഇവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ 7.1K വ്യൂസ് ആണ് ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്നത്. അതിന്റെ താഴെ 5.9K, 4.8K. ഇത് വളരെ മുൻപേ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ്. അപ്പോൾ ഇതിനകത്ത് എസ്ഇഒ ഏതാണ്ട് കൃത്യമായിട്ട് വന്നിരിക്കുന്ന കൊണ്ടാണ് ഇത് കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നതും വീണ്ടും വീണ്ടും അതിനകത്തൊക്കെ വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളിത് അറിയാതെയാണെങ്കിലും അതിനകത്ത് കൃത്യമായിട്ട് എസ്ഇഒ ഫോളോ ചെയ്തു, അതിൻ്റെ വീഡിയോ കണ്ടന്റ്സ് നല്ലതാണ്, അതിൻ്റെ ടൈറ്റിലും ടാഗ്സും എല്ലാം നല്ലതാണ്, അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ബ്രൗസ് ഫീച്ചറിലേക്കും റെക്കമെൻഡഡ് ആയിട്ടും സജസ്റ്റഡ് ആയിട്ടും ഈ വീഡിയോ പോകുന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നല്ല കണ്ടന്റ്സിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വ്യൂസ് എല്ലാം അതിനകത്ത് വരുമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതേ സെയിം ടോപ്പിക്കുകൾ സെർച്ച് ചെയ്യുന്നവരുടെ ഹോം പേജിലേക്ക് നമ്മുടെ വീഡിയോകളിൽ അത്യാവശ്യം വ്യൂസ് വന്നുകൊണ്ടിരുന്നെങ്കിൽ അതും യൂട്യൂബ് അതിനകത്ത് കൊടുത്ത് പരീക്ഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിനകത്തൊക്കെ അത്യാവശ്യം ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടിയിട്ടുള്ള വീഡിയോകളാണെങ്കിൽ അതും കൂടി യൂട്യൂബ് സജസ്റ്റ് ചെയ്യും. അപ്പോൾ യൂട്യൂബിന് എങ്ങനെയെങ്കിലും മാക്സിമം വ്യൂസ് അതിനകത്ത് അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ വീഡിയോ നല്ലൊരു സെർച്ചിൽ വരുന്നതോ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ നല്ല ഇമ്പ്രഷനോ അല്ലെങ്കിൽ അതിനകത്ത് വാച്ച് ടൈമോ ഒക്കെ ഉള്ള വീഡിയോ ആണെങ്കിൽ അതും യൂട്യൂബ് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ചെയ്യാനുള്ള നല്ല കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എസ്ഇഒ എല്ലാം ഫോളോ ചെയ്തതിന് ശേഷം ആ വീഡിയോയുടെ കണ്ടന്റ്സും അതിന്റെ പ്രസന്റേഷനും ഒക്കെ മോശമാണെങ്കിൽ നമ്മളിവിടെ വ്യൂസിന് വേണ്ടി കാത്തിരുന്നിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാകുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് ഓളന്തോ നോട്ടിഫിക്കേഷൻ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലൊരു ഇൻഫർമേറ്റീവ് വിഷയമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ജോൺ ബാസ്കി.